സെൻട്രൽ ബോൾ ടൂരിൽ നിന്നാ തോന്നണേ. ഇനിയിപ്പോ ഒരു കാര്യം നടക്കില്ല. യൂണിയന്റെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഒരു അടിയന്തരം, അത് കഴിഞ്ഞ ഒരു വേലി തിരക്കം. ഡേ, അവിടെ നിന്ന് കല്യാണ വീട്ടിലേക്ക്. അതിനോട് കല്യാണം ഇന്നല്ലല്ലോ. അല്ല, പക്ഷെ കല്യാണ വീട്ടിൽ ഇപ്പൊ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. അതിന്റെ കാശത്ത് 12 രൂപ. ഈ മുക്കവല ഇവിടെ വരെ 12 രൂപ. എന്റെ പൊന്നു ചേട്ടാ, പെട്രോൾ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്റെ വില എന്താണെന്നറിയോ? ഞാനേ 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ. മനസ്സിലായോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. എന്താ എന്താ പറഞ്ഞ? എനിക്ക് പോയിട്ട് അല്പം ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞതാ പ്രസിഡന്റ്. ഇത് 8 രൂപ 30 പൈസ ഉണ്ട്. എന്റെ കണക്കിന് 30 കൂടുതലാ. ഇതാ പിടിച്ചോ. എനിക്ക് 12 രൂപ തികച്ചു കിട്ടണം. അതിനുള്ള ഓട്ടോ ഓടിയിട്ടുള്ളൂ, ബാക്കിയുള്ള അത്തല്ലും പോയി. ചേട്ടൻ കളിക്കാണ്ട് ബാക്കി കാശ് കൂടി തന്നേ. അത് മതിയുടെ കള്ള. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ബാക്കി കാശ് രണ്ട് ഇങ്ങോട്ട് പോണേ പള്ളിയിലോട്ട്. നീ അല്ലേ പള്ളിയിലോട്ട് പോവാൻ പറഞ്ഞേ? എന്തേ പറഞ്ഞ? എന്നാ ഇതുകൂടി താനവിടെ നേർച്ച ഇട്ടോടോ. താനൊക്കെ പണ്ടാറടങ്ങി പോവുള്ളൂ. ഇപ്പൊ ഇത് അരി വാങ്ങാനുള്ള മട്ടല്ല. 7 7 30 50 പൈസ അവൻ എടുത്തു. എറിയുമ്പോ മുഴുവൻ അറിയാൻ പറഞ്ഞടാ. ഞാൻ പ്രസിഡന്റ് ഒന്ന് കാണണമെന്നിരുന്നിരിക്കുന്നു. എന്താ സുപ്ര? പ്രസിഡന്റ് വീട് വരുന്നു വന്നേ. എന്നിട്ട് പറഞ്ഞ ഞാൻ ആരുടെ ഭാഗത്താണ്? രാമേട്ടന്റെ വീട്ടിൽ പോയിട്ട് വരാം. പ്രസിഡന്റ് ഇപ്പൊ തന്നെ വരണം, ഇല്ലേ ആകെ കൊളാകും. ഇപ്പൊ തന്നെ ഒരു തർക്കം തീർത്തേ ഉള്ളൂ. കാശ് എത്രയാ നഷ്ടം അവന്? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളു സുപ്ര. ശരി വാ, അങ്ങോട്ട് വലിച്ചു പിടിക്കണം പോത്തെ. ആ അങ്ങനെ കുറച്ചുകൂടി പറഞ്ഞാലും മനസ്സിലായി. എവിടുന്ന് കേറി വരണില്ല. ആ പിടി ചായ കുടിക്കും, എന്നിട്ട് മതി ബാക്കി പണിയൊക്കെ. അമ്മേ, ഇതിന്ന് തീർത്തിട്ട് വേണം പെണ്ണിന്റെ വീട്ടിൽ അലങ്കാരം തീർക്കാൻ. മക്കൾക്ക് വിശക്കണുണ്ടെങ്കിൽ പറയണേട്ടോ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ, അല്ലേ തന്നെ കൊക്ക പോകേണ്ട അസുഖമുള്ള ആളുകളാ. ഉച്ചകലത്തെ തേക്കട്ടെ. ഒരു കയറിന്റെ എടുത്ത നടന്ന് നടന്ന് മടുത്തു. ഞാൻ ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും? എന്താ പരമേശ്വരേട്ടാ പ്രശ്നം? അല്ല നീ എന്നാ ഈ പണി തുടങ്ങി? ആദ്യത്തെ പന്തലാ. അപ്പൊ ലോട്ടറി കച്ചവടം ഗോപി, അല്ലെങ്കിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ഇങ്ങനെ നശിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഫാക്ടറി തുടങ്ങണെങ്കിൽ എന്നോട് പറ, ഞാൻ ഒരു കത്ത് തരാം. എന്തിനാ പൂട്ടിക്കാനാ? ഡാഡാ, ചൊറിയാതെ മാണ്ടല്ലേ. ഞാനേ 1814 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ. എന്റെ വാക്കിനൊരു വില ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ വില ഇല്ലാത്തുള്ളൂ. ഇവിടെ വിട്ടാ പുല്ല് വില. അല്ല ആരാത് പ്രസിഡന്റോ? ഏ, 2 ദിവസമായല്ലോ കണ്ടിട്ട്. രാവിലെ തുടങ്ങി ഓട്ടമാ, ഇപ്പഴാ ശ്വാസം വിടുന്നത്. ഞാനൊറ്റൊരാളല്ലേ ഉള്ളൂ. അറിയാം പ്രസിഡന്റ്, യൂണിയൻ മീറ്റിംഗ്, അടിയന്തരം, വേലി തിരക്കം, പ്രസവം, 100 കൂട്ടം കാര്യങ്ങളല്ലേ. അപ്പുറത്തേക്ക് വെച്ചോ സേ. ട്യൂഷൻ നാളെ കിട്ടും. ഓ മതി 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 മതി, വാട്ടം തട്ടില്ല സേ. ഏ, അത് കുഴപ്പം വരില്ല. അല്ല ഞാൻ ഇടപെടേണ്ട വല്ല കാര്യവും അല്ല. അപ്പൊ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല പിന്നെ പ്രസിഡന്റേ, ആകെ ഒരു ആൺകുട്ടി അല്ലേ ഉള്ളൂ. ഈ നാടടക്കം ക്ഷണിച്ചിരിക്കുക. ഒരു 5-8 പരാതി വെച്ചാ മതിയാവൂലോ. അത് മതി, തികയാതെ വരൂ. അല്ല നളിനി ഇതുവരെ എത്തിയില്ലേ? ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരും. അവനങ്ങനെ ഓടിപ്പോരാടൊന്നും പറ്റില്ലല്ലോ പ്രസിഡന്റ്. കമ്പനിയുടെ മാനേജറല്ലേ. ബോംബെയിൽ എവിടെയാ? ശ്രീനഗറിലോ? ബോംബെയിൽ എത്തും. വേണ്ട സതീശ, എവിടെ എവിടെ? അതെനിക്കറിയില്ല. ബോംബെന്ന് 5-ാം സ്റ്റേഷൻ പുറം. നാരായണി, ഒരു സ്ട്രോങ് ചായ. 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റ്. സമുദായത്തെ നാറ്റിക്കാനുണ്ടായ പ്രസിഡന്റ് സ്വയം പൊങ്ങി. ഓ, പൊങ്ങാത്തൊരാള്. നിനക്കെന്താ അറിയാ അയാളെ പറ്റി പറയുമ്പോ ഇത്ര ചോദിക്കണേ? എനിക്കിഷ്ടമല്ല സത്യന്. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യണ്ട, അപ്പൊ തീർന്നില്ലേ. വേണ്ടാത്ത വർത്താനം പറയണത്. ചേ, കണ്ണൻ അപ്പുറത്ത് അപ്പിയിട്ടു. കഴുകിക്കളയാൻ നിന്റെ അമ്മയോട് പറയടേ. അച്ഛന് കഴിയാനും കുഴപ്പമൊന്നുമില്ല, എന്റെ കയ്യിൽ അപ്പടി മുളക. കൊച്ചിന് കൊതേരി. അതാ തീട്ടോ അവിടെ ഇരുന്ന് ചവിട്ടി കൊടുക്കുന്നു. കൈ കഴുകിയിട്ട് അങ്ങോട്ട് പോടി പോട്ടെ. ബാക്കിയുള്ളത് പാടാ. ഓക്കെ, എവിടെ രാസത്ത് അലക്കുന്നിടത്തുണ്ട്. ഇന്ന് ഞാൻ അതിനെ ഞാൻ മുറിച്ചേട്ടെ. ആ കൊച്ചിന്റെ കാര്യം പോക്ക. പുഷ്പനളിയും തേങ്ങാ പതിക്ക. അല്ല, മാങ്ങാ പൂളുവാ. അല്ലേലും അളിയം വന്നാൽ ഇവിടെ ഒരു കളിതമാശൊക്കെ ഉള്ളൂ. ഞാൻ സഹായിക്കണോ? പ്രസിഡന്റിന് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. എന്നാ പൊതിച്ചോ. അല്ല, ഇതൊറ്റയ്ക്ക് എനിക്ക് പൊതിച്ചു തീർക്കാനേ ഉള്ളൂ. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടം വരെ ഒന്ന് വന്നിട്ട് പെണ്ണിന്റെ വീട് വരെ ചെന്നില്ലെങ്കിൽ പാപ്പുട്ടിയേട്ടന്റെ പരാതി ഞാൻ തന്നെ കേൾക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. എന്താ വരും വരും.
അപ്പോഴത്തേക്ക് തേങ്ങ പായസമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്റെ വെല്ലിപ്പറ്റിന്റെ കുട്ടിയുടെ വീട്ടിലേക്ക് ഉടനെ വിടുന്നുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. അപ്പൊ ജോൺസണോട്ട് കല്യാണം അർപ്പിച്ചു വെച്ചോ? ഇപ്പോഴെങ്കിലും പറഞ്ഞു തന്നായി. എന്നാ പൈക്കോ പറഞ്ഞോട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. അവരെ കൊണ്ടൊന്ന് വന്നോട്ടെ. അയ്യോ, തന്നെ ഒന്നും വേണ്ട, അവന്മാർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഭാർഗവൻ. ഞാൻ അതെ, ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. അവന്മാരെ വിട്ടുകളെ ശല്യപ്പെടുത്തുന്ന നമുക്കെന്താ? ഇതാണ് നിനക്ക് ബുദ്ധിയില്ലാന്ന് പറയണത്? അവൾ അവനൊക്കെ പ്രേമിച്ചാ നിനക്ക് പ്രേമിക്കാൻ പറ്റോ? നീ പ്രേമിച്ചില്ലേ നിനക്ക് കാശ് കിട്ടോ? നിനക്ക് കാശ് കിട്ടില്ലേ എനിക്ക് കാശ് കിട്ടോ? അപ്പൊ കാശാണ് വലുത്. എന്താടാ നിന്റെ പേര്? ഖഗ്ഗനാഥൻ. എന്ത്? നിന്റെ വീട്ടിലടക്കണ്ടടാ. അതെ, നമ്മളിവിടെ തല്ലാനല്ലേ വന്നത്, അല്ലാതെ ചേട്ടന്റെ പെങ്ങളിവിന് കെട്ടിച്ചു കൊടുക്കണമെന്നല്ല. അതല്ലടാ, അവന്റെ പേര് കേട്ട് അവനോട് പ്രശ്നക്കാരനാണെന്ന്. അവനഞ്ചാറ് ചേട്ടന്മാരുണ്ടെങ്കിൽ തിരിച്ചു തരുമോ? അതറിയാനാ. നീ ആ നിൽക്കുന്ന പെൺകുട്ടികളെ കളിയാക്കാറുണ്ടോ? ഉണ്ട്. ഇനി നീ കളിയാക്കൂടാ. കളിയാക്കും. തല്ലാനും പറ്റില്ല. രാജപ്പേട്ട കലക്കി. തിരിച്ചടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞോ, നമുക്ക് ഓടാം. അവര് കണ്ട ചമ്മല. എന്റെ അമ്മ, എന്തൊരു വേദന. നിനക്ക് മാത്രമേ ഉള്ളൂ വേദന, എന്റെ നടുവിനെ ഒന്നിനും കൊള്ളൂല. ഭാർഗവേട്ടൻ ഒരു വേദനയുമില്ലേ? അതിന് ആദ്യത്തെ ചവിട്ടിന് എന്റെ ബോധം പോയില്ലേ, പിന്നെ എങ്ങനെ വേദന അറിയുന്ന? എന്നാലും ഉള്ളിൽ ചെറിയൊരു ചതവുണ്ട്. നിനക്കല്ല, എനിക്ക് വിട്ടതുണ്ട്. നീ ആ ലെറ്റർ എന്ത് ചെയ്തടാ? അത് ഞാൻ തല്ലു വാങ്ങാൻ പോയപ്പോ ആരെ ഏൽപ്പിച്ചല്ലോ? ഭാർഗവേട്ടനാണോ? എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അതും കൊണ്ടുപോയി കളഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നുകൂടെ എഴുതാലോ. ഇനി ആ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഞാനില്ലേ. ഭാർഗവേട്ട ഫോൺ ചലക്കണ്ടോന്നെടുക്ക്. കന്നി കോൾ ആരായിരിക്കും? ആ കന്നി ആയിരിക്കും മുതലാളി. അയാൾക്ക് മാത്രമല്ലേ നമ്പർ അറിയൂ, ലെറ്റർ കൊടുത്തോന്ന് അറിയാനാവും. അയ്യോ, അന്നൊരു കാര്യം ചെയ്, നീ സംസാരിച്ചേ. ഹലോ. ഹലോ ശിവൻകുട്ടി. അതെ, ആരാ? ഞാൻ ശ്രീദേവി. മനസ്സിലായോ? മറ്റവളെ പ്രസിഡന്റിന്റെ മോള്. ഹലോ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. തല്ല് ഒരുപാട് കിട്ടിയോ? ഏയ്, അന്ന് ടൗണിൽ വെച്ച് കിട്ടി അത്ര കിട്ടിയിട്ടില്ല. ഇത്തവണ ഷെയർ ചെയ്യാൻ രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നല്ലോ. എന്റെ ഷെയറിനെ കുറിച്ച്? ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തല്ല് മേടിച്ച ഒരു പുരുഷൻ ഈ ലോകത്ത് ചിലപ്പോ ഞാൻ മാത്രമായിരിക്കും. എന്താ, ഞങ്ങളൊന്നും പുരുഷന്മാരല്ലേ? അത്രയധികം കുട്ടികൾ വന്നപ്പോ നിങ്ങൾക്ക് ഓടായിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അങ്ങനെ ഓടിയ ഞാനൊരാണല്ലാതാവില്ലേ? ഞങ്ങളും ഓടിയിട്ടില്ല. ഞാനും. ആരാ അത്? അതെന്റെ കൂട്ടുകാരാ. എല്ലാരോടും ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം. ആ പറഞ്ഞേക്കാം. അല്ല, എന്റെ ഈ നമ്പർ എങ്ങനെ കിട്ടി? എനിക്ക് തന്ന ലെറ്ററിലുണ്ടായിരുന്നു. അല്ല, അത് എനിക്ക് എഴുതിയതല്ലേ? അതെ. ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്ത്? എന്നെ ഇഷ്ടമാണെന്നൊക്കെ. അതെ, സത്യം സത്യം. അവള് പറഞ്ഞോ? വീണു രാജപ്പെട്ട വീണു, പ്രസിഡന്റിന്റെ മോള് വീണു. അവള് വീഴണം, അവള് വീണ്, അവളുടെ രണ്ട് കാലും ഒരു കൈയൊടിയണം. ഒമ്മാതിരി അടിയൊഴി നമുക്ക് അവള് വന്നു. അതല്ലെന്ന്, ഇവന്റെ പ്രേമ വലയിൽ അവള് വീണെന്ന്. എത്രയും പെട്ടെന്ന് കാശും പഠിക്കാം നമുക്ക് സ്ഥലം എഴുന്നേക്ക്. അതാണ് ഇപ്പൊ വലിയ കാര്യം. ചൈനപ്പാ, ഒരു കോഴിക്കാലെടുത്തേ. ഒരു കാലം എനിക്ക് എടുത്തോളി. കോഴിക്ക് ആകപ്പാടെ രണ്ട് കാലേ ഉള്ളൂ. ഒന്ന് നീ നേരത്തെ കഴിച്ചു, ഒന്ന് ഞാൻ എടുത്ത്. പത്ത് കാലുള്ള കോഴിനെ വെക്കുമ്പോ ബാക്കി കംപ്ലീറ്റ് കാൽസ്യം എനിക്ക് തരും. കോഴി മാത്രമാണ് നിന്റെ, ചോറ എന്റേതാ. എന്നാ പിന്നെ ഇതും കൂടി നീ ഞാനിട്ടോ. കാക്ക ആശീർവദിക്കാൻ ഓന്റെ ഒരു വർത്താനം കേട്ടില്ലേ? ഇത് എന്തൊരു തീറ്റയാണിത്? അല്ലോ മാ, ഇവിടെ ആരുടെങ്കിലും കൂടെ പറഞ്ഞേക്കണ്ടേ? ബഷീറിന് ആ വിചാരം ഇല്ല. അനക്കെങ്കിലും അത് തോന്നില്ല മോനെ.
ഇസ്ലാമിന്റെ നിയമപ്രകാരം മെഹർ അങ്ങോട്ട് കൊടുത്താ പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നത്. പക്ഷേ ആറും ഏഴും ഹജ്ജ് ചെയ്തവർ വരെ സ്ത്രീധനം ഇല്ലാന്ന് കണ്ടാ പിന്നെ ഭർത്താനുമില്ല. നമ്മളെവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? നമ്മൾ തെമ്മാടിയും. എന്നാലും എന്റെ പെങ്ങളെ കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. അതിനൊക്കെ വഴിയുണ്ടാക്കാൻ ബഷീറെ. എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ വരും. അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. ഇവിടെ ഇല്ല, വീട്ടിലുണ്ട്. ൂഢാലോചനക്കാരെ എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ അകത്താക്കും. ഞാൻ ഇത് അമ്മാവന്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. ഉഷിരുള്ള പള്ളികളുടെ തടുക്കണ. ചീരിക്കാരൻ ജോസിന്റെ എച്ചപ്പട്ടികൾ ആരുമില്ലേ? മാറാ ചീരിക്കാരൻ ജോസ് ഞങ്ങൾക്കിതേ ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. ആ കൊല്ലുന്ന കൊന്നോട്ടെ. ശങ്കൂറ്റ ചോണക്കുട്ടി തന്നെ. ഡീ, നമുക്ക് വീട്ടിലേക്ക് പോ. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ, അവസാനം കഴുത്തിന് മേൽ തല ഉണ്ടാവൂല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഏ, ഞാൻ പറഞ്ഞില്ലേ കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം? ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങൾ, എന്ത് വേണം? സേതുക്കാന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ, എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി. അളിയൻ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട, പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കണ്. നമ്മളൊക്കെ ഒന്നല്ലേ. അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ. ഒട്ടെ കേറിക്കാം. തുള്ളി കഴിക്കണോ? കാശാ? സേതുവായിട്ടുണ്ട് അളിയനും കൂട്ടുകാരനും വന്ന് മിനുങ്ങണോ? കാശാ? എന്നിട്ട് ഉമ്മ അത്താനോടെ കള്ളു വയ്ക്കും. പാലിയാ സൈക്കിൾ പറ്റിയോ? ഇല്ല. അളിയാ, നമ്മുടെ സേതുവായിട്ടുള്ള രൂപയാ പേടിച്ചൂരിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. അത് പോട്ടെ, ഈ സേതുവിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും പോട്ടെ, ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ തിരിച്ചു വന്ന തലകൊയ്യുന്ന പറയണേ. ആര് പറഞ്ഞു? ഏത് ചേട്ടകളാ അത് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ, ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? ഹായ് പ്രിയ. ഹായ്. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണോ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഡീല് ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ. അതെ അതെ, എന്നാലും ഡാഡിയും മോളോട്ട് തോന്നുന്നു. ഏയ്, ഒരിക്കലും ഇല്ല.
നല്ല സുന്ദരനല്ലേ? അതെ. ഞാൻ എന്റെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ളേനായിരം എന്തെങ്കിലും ചേർത്തു? ഇല്ല. അപ്പോ എം ടി വാസുദേവൻ. എം ടി അല്ല, വെറും വാസുദേവൻ. ഓ, വെറും വാസുദേവൻ. ഓക്കേ ഓക്കേ, വെറും വാസുദേവൻ. ഇത് കേക്ക്, ഇത് ലഡു, അല്ല ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങി തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനുസേ വാസുദേവനെ. യൂനസ് വാസുദേവനോ? അല്ല, പ്രിയംവദയുടെ. ഓ, പ്രിയംവദയുടെ ഡാഡിയാണല്ലേ. നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അഴിച്ചുവിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂടുന്നെന്ന് അറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നെന്ന് അറിയോ? ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റ്. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന് സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾ കരയാതിരിക്കൂ. എന്തുകൊണ്ട് എന്നോടൊന്ന് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്തു പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഈശ്വരൻ. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. വെറും വാസുദേവൻ. പറ എന്താ പറഞ്ഞേ? എന്ത് പറയാൻ, സംഗതി ക്ലീൻ. ശരിക്കും പറ എന്നെ കണ്ടപ്പ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ, എന്താ എന്നെ അഡ്രസ് ചെയ്തെന്ന് അറിയോ? എന്താ? യങ് മാൻ. ഡാഡി, ഞങ്ങൾക്ക് പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പോയി പോടി. എന്ത് മനുഷ്യന്? ഇവളുമാർക്കത് കണ്ണു കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ. ഡാഡിന്ന് പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്കിന്നൊരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഞങ്ങളെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് ബി എക്കണോമിക്സ് ആയിട്ട് ഒരു ഫാഷൻ ഷോ ചെയ്യുന്നുണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയേ, ഇന്നൊരു ന്യൂൺ ഷോക്ക് പോണെന്ന് ആശ, ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ ന്യൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഹലോ, ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ? അയാള് മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ചു മോന്റെ ഷേപ്പ് മാറ്റും. തന്തയുടെ മോളുടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്, അതൊന്ന് മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എന്നാപ്പോ ഓക്കെ ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആലൂക്ക. മാമുക്കെ? മാമുക്കേ ലാലൂക്ക. ആലൂക്ക ജ്വല്ലറി ഇവന്റെ എന്താ ഭാവം? എന്നാ അവരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്കേത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലൂക്കാണ് അവന്റെ പേര്. ജോസഫോ? ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയിരുന്ന ജോസഫ് ആലൂക്ക ഉണ്ടായിരുന്നു, ബടാ പാർട്ടി ആയിരുന്നു. ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തുളഞ്ഞ ആ തമ്പിക്ക് എന്താ ഇലക്ട്രിക് കടയുണ്ടോ? എന്തൊരു വെളിച്ചോ. എന്തു കുന്തു ആവട്ടെ, നമുക്ക് ചെന്ന് ചോദിക്കാം. വെടി വെച്ച് കൊല്ലൊന്നുമില്ലല്ലോ, എന്നിട്ട് അങ്ങ് ഇടിച്ച് കേറാം. കേറാം. നീ അശോകൻ നായരോ? എവിടുത്തെ നായരാടാ? നസാനി എങ്ങനാടാ പറട്ടെ നായരായത്? കായും പൂ ഒന്നുമല്ല അവനെ ഇങ്ങി ഇറക്കി വിടടാ തമ്പി. അശോകൻ എന്ന് പറഞ്ഞ അമേരിക്കന്ന് വന്നിരിക്കുന്നതേ സോളമനാ, കള്ളൻ സോളമൻ. ഈ ഹംകിൻ എന്ത് പറഞ്ഞാലും മനസ്സിലാകുക, തനിക്ക് മലയാളം അറിഞ്ഞൂടെ? കുച്ച് നഹി കുച്ച് ഭീ നഹി കം കിസീ സേ കം നഹി അശോക് അശോക് നഹി സോളമൻ നഹി. ചലോ യാംസേ. വരട്ടല്ലേ മച്ചമ്പി. ക്യാ 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 എന്ന് പറയാൻ താനെന്തോ താളാവിനെ വിഴിഞ്ഞിരിക്കുന്നു. കേക്ക് വെക്കണ പട്ടി. പട്ടി നിന്റെ അപ്പൻ. അയ്യോ മലയാളി കുറുക്കേ, അവിടെ നോക്കി നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് തുറക്കാൻ പറ. രാംസിംഗ് സബ് കുത്താക്ക അന്തരച്ചോടോ. ജീ സബ്. പറഞ്ഞത് കേട്ടാ, കുത്തായി കുത്താൻ ഒരു പുല്ലും ചെയ്യില്ല. അതിനു മുമ്പ് അവന്റെ കൊടൽ ഞാൻ എടുക്കും. ഞാൻ പോയിട്ട് രാവിലെ വരാം. പറയുന്നത് കേട്ടില്ല രായപ്പ, ഇവന് പേടിയാവുന്നു. പേടിക്കണ്ട, നീ വെള്ളം അടിക്കാത്തോണ്ടല്ല പേടിയാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. തുറക്കണ്ടോ കല്ല്. കത്തിപിടി
ഇവിടെ നിൽക്കണം. ഇയാൾ എന്തിനാ എന്റെ കാല് പിടിക്കണേ? കാലും ഒന്നും പിടിച്ചതല്ല, അവൻ വീണതാ. അവൻ ലേശം ഫിറ്റാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ, വീട്ടിൽ ഒന്ന് കയറിയതല്ലേ. എന്ത് വേണമെങ്കിൽ തരാം. ഇപ്പൊ എന്തിനാ എഴുന്നള്ളിയത്? അപ്പോഴേ സോളമന് ഞങ്ങൾ ഒന്നിച്ച് തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. ഹലോ, ഞങ്ങൾക്ക് ഞങ്ങളെ സോളമന വേണം. എഞ്ചിൻ ഇല്ലാതെ വണ്ടി ഓടോ? ഇയാൾ എന്തിനാ എഞ്ചിനിന്റെ കാര്യം ഇയാളെടുത്ത് പറയണത്? ഇയാൾ ആ എഞ്ചിനീയറാ. ഉപദ്രവിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളത് കേട്ടില്ലല്ലോ. എന്തായാലും ഒരുത്തരെ താൻ ദത്തെടുത്തു, ഇനി മൂന്ന് പേരെ കൂടെ ദത്തെടുക്കാനുള്ള ചക്രം തന്റെ കയ്യിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പൊളിക്കും. ഇല്ലേ വച്ചമ്പി? ചാപ്പാട് അടിച്ചോണ്ട് അകത്തിരിക്കാതെ പുറത്തേക്ക് വേണോ? ജീവിതത്തിലാദ്യമായിട്ട് അവര് പെണ്ണ് കാണൽ ചടങ്ങ്. അതല്പ സ്റ്റൈലായിട്ട് എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇതുപോലുള്ള പിശാചിക്കളെ, സോറി, ഇതുപോലുള്ള പിശാചിക്കളെ കൊണ്ടു നടന്നാ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, എന്റെ സ്റ്റൈലും മറ്റും ഭാവവും ഒക്കെ കണ്ടിട്ട് അവളെങ്ങാൻ എന്നെ കയറി പ്രേമിച്ചാ? കിട്ടുന്ന 2 ലക്ഷം രൂപ എന്റെ പോക്കറ്റിലാ ഒന്ന് പേടിച്ചാ? ഇന്നയാള് മാത്രമേ അവളെ പ്രേമിക്കാവൂന്ന് മുതലാളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എന്റെ ഉറ്റ സുഹൃത്തായ ശിവൻകുട്ടിയെ ഞാൻ ചതിക്കില്ല. ഓ, നേരം വൈകിയതും പോലെ അവന്റെ ഒരു ഉണക്ക ഡയലോഗും. ദേ, ആ കുട്ടി അമ്പലത്തിൽ കയറിയിട്ട് കുറച്ചു നേരം ആയി. അതെങ്ങനാ, നേരം വെളുത്തപ്പ തൊട്ട് കണ്ണാടിക്ക് മുമ്പിലല്ലേ? എന്നിട്ട് നന്നായോ? ആ പിന്നെ എന്നെ ആ കുട്ടി കാണണ്ട. എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ ആ മതിലിന്റെ അവിടെ നിന്ന് ആളെ കാണിച്ചു നിന്നിട്ട് മാറിക്കളാം. ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. പിന്നെ ഞാനും കൊണ്ട് കയ്യിലട്ടെ. അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് വേഗം കാച്ചേക്ക്. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചവൾ ഇഷ്ടമാണെന്ന് എങ്ങനെ പറഞ്ഞാൽ മുതലാളിയിൽ നിന്ന് കാശ് വാങ്ങിച്ച് വേഗം നമുക്ക് സ്ഥലപ്പെടാം. നല്ല ഉപദേശം, അപ്പൊ തന്നെ മറുപടി കിട്ടിക്കോളും. ഒന്ന് പരിചയപ്പെട്ട് സംസാരിക്കൊക്കെ വേണ്ടേ ഭാർഗവേട്ടാ? ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ കറുത്തു വരികയാണല്ലോ ഭഗവാനെ. വല്ലപ്പോഴൊക്കെ കുളിക്കണം. ആളെ മനസ്സിലായില്ല, സുഖം തന്നെയല്ലേ? ഇലക്ഷനൊക്കെ അടുത്ത് വരേണേ, എന്നെ ഒന്ന് പ്രാഗിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനെനിക്ക് വോട്ടില്ല പ്രസിഡന്റ്. വോട്ട് വേണ്ട, കളിയാക്കാതെ. ആരോട് ചോദിച്ചിട്ടാ കറുത്ത മുട്ട കൊടുത്ത്? കറുത്ത മുട്ട കിട്ടിയില്ല. ആടിച്ചിന്റെ പല്ലെന്താ ഇടുന്നോ?
അവന് പ്രാന്താടാ. പ്രാന്ത നിന്റെ അച്ഛനാ, നിന്നെ പണ്ടാര അടങ്ങാ, നിന്റെ തല ഇരുത്തി വീട്ടെ മുടിഞ്ഞവനെ രക്ഷപ്പെട്ടടാ. എടാ അവൻ തന്തയ്ക്ക് വിളിച്ചാലും തപ്രാകി ഇലക്ഷൻ ജയിച്ചടാ, രക്ഷപ്പെട്ടു. പണ്ട് വിട്ടോ. അപ്പോ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് വരണം. നമ്മുടെ ഫാക്ടറിയുടെ കാര്യം അടുത്ത മീറ്റിംഗിന് ഞാൻ മേശപ്പുറത്ത് വെക്കും. പഞ്ചായത്തിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഹാ, ഇത് നമ്മുടെ തോമസ് അല്ലേ? ഈശ്വര പലിശ തോമസ്. എന്താണോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ എന്നെ മറന്നിട്ടില്ല. ഇതുവരെ വരണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കണ്ടുവച്ച് പോകലെന്ന്. ഇത് തോമസ്, പലിശ തോമസ്, ഇതൊരു പഴയ സുഹൃത്ത. ഇവരൊക്കെ ഇവരെവിടെ പോയത്? നിങ്ങൾ എന്തിനാ ഓടിയത്? അല്ല, ഭാർഗവൻ ചേട്ടൻ എന്തിനാ ഓടിയത്? നിങ്ങൾ ഓടിയപ്പോ കമ്പനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടിയത്, മനസ്സിലായില്ലേ? എന്നാ പലിശ എന്താ ഇവിടെ? ഇത് നമ്മളെ അന്വേഷിച്ചോ? അതിന് നമ്മൾ അന്വേഷിച്ച് പ്രശ്നം. നീ എത്തിയ? അപ്പൊ എന്റെ ഈ വഴിക്കുള്ള വരവ് വെറുതെ ആയില്ല. അപ്പൊ അയാളാണ് പലിശ തോമസ് അല്ലേ? അയാളെ ഞങ്ങളെ കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ പുറകെ ഉണ്ടാവില്ലേ? ഇതുവരെ ഓട്ടത്തിന് ഒരു വിശ്രമം ഉണ്ടായിരുന്നു, ഇനി വിശ്രമില്ലാത്ത ഓട്ടം ആയിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരടുത്ത സുഹൃത്തുക്കളാ, അയാളങ്ങ് തിരിച്ചു പോയിക്കോളൂന്നേ. ഒരു മിനിറ്റ്, ഒരു കോടി മുണ്ട് പോലും മേടിക്കാൻ കാശില്ലാത്ത എനിക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നറ നീ പറഞ്ഞ? 20 കോടിയാ. ആ, അത് കേട്ട് അങ്ങേരും നിനക്ക് മോളെ കെട്ടിച്ചെന്നല്ല. പിന്നെ പ്രേമിച്ച് പ്രേമിച്ച് പുറകെ നടന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ല. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ. അത് പോട്ടെ, നീ അവളെ കണ്ടോ? കണ്ടു. അതെപ്പോ? എന്നിട്ട് നീ സംസാരിച്ചോ? തോമസ് ചേട്ടനാ, പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിശ്വാസമായിരിക്കുന്നു. എന്താ തോമസിന്റെ അവിടെ ആരെങ്കിലും കാണാനാ? അതെടാ കാണാൻ വന്നതാണ്. ദൈവമാണ് നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാശ് തരാമെന്ന് പറഞ്ഞ അന്ന് നീ അവിടെ മുങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ കാറിന് വരച്ച് നടക്കണവൻ. തോമസിന്റെ ഇവിടെ മാനം കളയരുത്. ചേട്ടനെ ഇന്ന് മേടിച്ച പൈസ പലിശ സഹിതം കൂടുന്നുണ്ട് ഞാൻ തിരിച്ചു. ഇത് ഞാൻ കൊറേ നാളായിട്ട് കേക്കുകയാണ്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കാശ് എന്ത് കിട്ടണം? മുതലും പലിശയും ചേർത്ത് 160,000 രൂപ ഇപ്പൊ കിട്ടണം. അത് കുറച്ച് കൂടുതലല്ലേ തോമസ് ചേട്ടാ? മൊത്തം ഞാൻ 100,000 രൂപയല്ലേ തരാനുള്ളൂ. അപ്പൊ നീ എനിക്ക് കാശ് തരാനുള്ള ഉദ്ദേശം? പിടിപിടി കാര്യം പറയട്ടെ ചേട്ടാ. സോറി, അതെ, ഈ കണ്ണമ്പള്ളി സ്വാമിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ചട്ടമ്പി സ്വാമി, ഗുരുസ്വാമി, അയ്യപ്പ സ്വാമി എന്നിങ്ങനെ ഒരുപാട് സ്വാമിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ പുതിയ സ്വാമി? ഇത് സ്വാമി അല്ല, സോമിൽ തടിമില്ല, ആ ജംഗ്ഷന് വലത് സൈഡിലുള്ളതാ. ഇല്ല, കേട്ടിട്ടില്ല. ആ, എന്നാ കേട്ടോ, ഈ നാട്ടിലെ നമ്പർ 1 തടിമില്ലാണത്. എടാ, ആ തടിമില്ല എന്റെ കാശും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് തോമസേട്ടന്റെ ഒരു കുഴപ്പം. എന്റെ തോമസേട്ടാ, ഞാനും രാമൻ നായരും. ഏത് രാമൻ നായർ? കണ്ടംപുള്ളി രാമൻ നായരും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തടിമില്ലാണത്. കഴിഞ്ഞ 2 മാസത്തെ ലാഭവിഹിതം ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടും കൂടിയില്ല. അത് തന്നെ ഏകദേശം 2 ലക്ഷം രൂപ ഉണ്ടാവും. 10 പൈസ ഇല്ലാത്ത 2 മാസത്തെ ലാഭവിഹിതം 2 ലക്ഷം രൂപ? അതങ്ങ് പരിപര പള്ളി ചെന്ന് പറഞ്ഞാ മതി മോനെ. ഇതൊക്കെ തന്നെ കുഴപ്പം, വിശ്വാസമില്ലെങ്കിൽ കരടിയുടെ വെക്കി. ഇവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തോമസ് ചേട്ടാ. നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. നീ മഹാ ഉടായിപ്പാണ്. അവന്മാര് പറഞ്ഞ ഞാൻ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ സത്യം പറയില്ല. നീ അവര് പറഞ്ഞ ശരിയാ. അതല്ലേ, എന്നാവാ ഇപ്പൊ പോവാ? ഇപ്പഴാ? അതെ. അല്ല, പിന്നെ സമയം. അയ്യോ, ഇത്രയും കാശ് കയ്യിൽ വെച്ച് ആരെങ്കിലും നടക്കുവോ? നാളെ വ്യാങ്കുറക്കട്ടെ, അപ്പൊ എടുത്തുതരാം. അതെ, അപ്പൊ ഇവിടെ നിന്നും മുങ്ങാനുള്ള പരിപാടി. അഥവാ ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ പാർട്ട്ണർ പൈസ തരും. രാമൻ നായർ വളരെ നല്ല മനുഷ്യനാ, തോമസ് ചേട്ടനാണെന്ന് മാത്രം പറഞ്ഞാൽ അപ്പ കിട്ടും. ഒരു തവണ കൂടി ഞാൻ വിശ്വസിക്കുന്നു, ഇത് അവസാനത്തെ പറഞ്ഞേക്കാം. അപ്പോ നമുക്ക് നാളെ മില്ലി കാണാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമ്മള് മുങ്ങ തന്നെ. എങ്ങോട്ട്? രായപ്പില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? പിന്നെ അളിയന്റെ പ്രശ്നം. ഓ ശരിയാ, ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. എടാ, നീ എന്താ ആലോചിക്കുന്നേ? വഴിയുണ്ട്, അയാൾക്ക് 2 കൊടുക്കാനുള്ള വഴിയുണ്ട്. എന്റെ കാലിൽ നിന്ന് വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചവിട്ടി കൊല്ലും. സാർ ചവിട്ടി കൊന്നോ, പക്ഷെ ഞങ്ങൾ പിടിപെടണമെങ്കിലേ സമ്മതിച്ചു എന്ന് പറയണം. സമ്മതിച്ചു, സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഓഹോ, നിങ്ങളാണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്?
ഞങ്ങൾക്കിനി ഒന്നും വേണ്ട സാർ. നേരെ കോളനി ചെന്ന് കോളനി നിവാസികളുടെ യാത്രയും ചോദിച്ച് ഞങ്ങളുടെ പായം തലേനെടുത്തിങ്ങനെ പോന്നാ മതി. എന്തിന്? തോളമനെ ദത്തെടുത്ത പോലെ ഞങ്ങളെയും ദത്തെടുത്തോളാമെന്ന് അമ്മാവൻ സമ്മതിച്ചല്ലോ. അപ്പൊ അതാണോ കാര്യം? പാവങ്ങളെ പരിഹസിക്കരുത് സാറ്. കുഞ്ഞുനാൾ മുതൽ ഒരമ്മാവന്റെയും അമ്മായിയുടെയും സ്നേഹം എന്തെന്നറിയാതെ തെരുവിൽ വളർന്നവരാണ് ചെക്കൻ. ഓവറാക്കരുത്, ഓവറാക്കരുത്. എന്തിനാണ് രായപ്പ നീ കരയുന്നത്? വൈകിയാണെങ്കിലും തങ്കം പോലെ ഒരു അമ്മാവനെയും ഇഷ്ടം പോലെ ചക്കരമുള്ള ഒരു അമ്മായിയെയും ദൈവം നമുക്ക് കൊണ്ട് തന്നില്ലേ? ഇത്ര പെട്ടെന്ന് ഞങ്ങളെല്ലാം ദത്തെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് പറ്റുമോ? ഇല്ല. നിനക്കോ? ഇല്ല. നന്നായി, ആരും വിശ്വസിക്കണ്ട. ഞാൻ ആരെയും തൽക്കാലം ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. മേലാൽ ഈ വക കാര്യം പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ ഞാൻ ചുറ്റിത്തിരിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. എന്തോ പാലീസിലോ? പോലീസ് സ്റ്റേഷനിൽ ജനിച്ചു വളർന്നതാ ഞങ്ങള്. ഒരുമാതിരി ഉമ്മാക്കി കളിച്ച് ഞങ്ങളെ പേടിപ്പെടുത്തരുത്. രണ്ടാലൊന്നും ഞങ്ങൾക്ക് അറിയണം. എടുക്കുവോ ഇല്ലയോ? പോടാ, ഇറങ്ങി പോടാ. അപ്പളേ, പോയില്ലെങ്കിൽ ഇയാളെന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സോളമനെ ദത്തെടുത്ത പോലെ ഞങ്ങളെയും ദത്തെടുത്തില്ലെങ്കിൽ ഈ കള്ളക്കളി ഞങ്ങൾ പൊളിക്കും. ഞാനും പൊളിക്കും. എനിക്ക് 10 വയസ്സാ കിട്ടിയ അത് നിങ്ങൾക്കും ഗുണമല്ലേ? എനിക്ക് ഇത്രയും രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണോ? നീ ഞങ്ങളങ്ങനെ വേല വെക്കൂലെന്നറിയടാ കള്ള. എന്നാലും നീ ബോംബെ പോണ്, പ്ലെയിനിൽ പോണ്, എടാ ഞങ്ങൾക്ക് ഒരു കൊതിയടാ. എന്ത് ചെയ്യാനാ? ഞാൻ എത്ര പറഞ്ഞിട്ടോ തമ്പി കേൾക്കുന്നില്ല. അയ്യേ, കേൾക്കാത്തതല്ല, നീ തറപ്പിച്ച് പറയാഞ്ഞിട്ടാ. എന്നാ പറഞ്ഞില്ല? നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമല്ല, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ നീ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന നിമിഷം മുതൽ ഞങ്ങൾ നിന്റെ പിന്നാലെ കാണും, ചൊകുത്താന്മാരെ പോലെ. അപ്പോ പാര വെക്കും. അതിലെന്ത് സംശയം? എന്നാ കേട്ടോ, ഇന്നേ വരെ നിങ്ങളോട് പറയാത്ത ഒരു സത്യം ഞാൻ തുറന്നു പറയാൻ പോവാണ്. ഞാൻ അനാഥനാണെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫാദർ എന്നോട് എന്റെ കഥ ഈ അടുത്ത കാലത്താണ് പറഞ്ഞത്. കൽക്കട്ടയിൽ എന്റെ അമ്മയുടെ ചെറുപ്പകാലം. ഹൗറ ബ്രിഡ്ജിന് താഴെയായിരുന്നു ഞങ്ങളുടെ തറവാട്. ആ കാലത്ത് അമ്മ ഒരു നേപ്പാളി യുവാവുമായി പ്രേമത്തിലായിരുന്നു. പക്ഷേ ബന്ധമറിഞ്ഞ വല്യപ്പൻ അമ്മയുടെ കാമുകനെ ഒറ്റവെട്ടിന് കൊന്നു. അന്ന് എൻ്റെ അമ്മ ഗർഭിണിയായിരുന്നു. പ്രസവിച്ച കുഞ്ഞിനെ വല്യപ്പൻ അനാഥാലയത്തിലാക്കി. അവിടെ ആ കുഞ്ഞിനെ കൊണ്ടെറിഞ്ഞത് ഇന്നലെ നിങ്ങൾ കണ്ട എന്റെ തമ്മിയമ്മാവനായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞാനാണ് കുഞ്ഞെന്ന് അമ്മ അറിഞ്ഞത്. എന്തൊരു ദുരന്ത കഥ! കയ്യിൽ രോമല്ല എഴുന്നേറ്റ് നിൽക്കുന്നു. സങ്കടം വരുന്നല്ലേ? കരയണ്ട, എനിക്ക് സങ്കടം വരുന്നടാ. നീ ഒരു മുറുക്ക് കഴിക്കും. നിന്റെ ബാപ്പാ നേപ്പാളിയില്ലേ, അദ്ദേഹം സങ്കടം വരുമ്പോഴെല്ലാം മുറുക്ക് കഴിക്കുമായിരുന്നു. നീ കഴിക്കും, ബാപ്പാടെ സ്വഭാവം മോനും വേണമല്ല, കഴിക്കും. നിന്റെ ഈ നമ്പറൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കല. ദാ ഞാൻ ആരാണെന്നറിയോ? തരികട താജുദ്ദീന്റെ മകൻ ബഷീറാ, സ്റ്റീരിയോ ബഷീർ. വെള്ളായണി പരമു ആശാന്റെ ബന്ധു, വെള്ളായണി പുരുഷുമാണ് ഞാൻ. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? എലാസ്റ്റിക് ഗോവിന്ദന്റെ മകൻ റബർ രാജപ്പൻ. ഈ മാർക്കറ്റ് മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഒന്നും വില കൊടുത്താ കടപ്പുറത്ത് മീൻ കൊണ്ടിരുന്നു. ഇപ്പതേ ഡീസൽ അടിച്ച കാശിന് നഷ്ടം. കീരിക്കാരനെ താങ്ങി നടന്നതല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റണോ? അതും അവൻ പറയണ കാശിന് ചോദിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ. പണ്ടും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ, പട്ടാ പകൽ അസനക്കായി നടുറോട്ടിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്കല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദരോസ് പറഞ്ഞത് സത്യമാ. ആഴ്ചയിൽ 100 കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കെന്ന് മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇവനധികം ആയുസില്ല ഗുരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല, നിങ്ങൾക്കറിയോ?
ഇതെന്താ ചോക്ലേറ്റോ? ഇതാരാ ചോക്ലേറ്റ് ഉണ്ട് അറിയുന്നേ? അതെ, ഈ കാക്ക കൊത്തിക്കൊണ്ട് ഇപ്പൊ വീണമായിരിക്കും. കാക്കയുടെ ശല്യത്തിരി കൂടുന്നുണ്ട്. പറയായിരുന്നേ എന്നാലും പ്രിയ എന്നെ ചതിച്ചില്ലേ? നൂൺ ഷോക്ക് വരാന്ന് പറഞ്ഞ വെറും വാസുദേവനാക്കിട്ട് ഒറ്റ പടത്തിന് വന്നോ? അത് ഒഴിവിട്ടിട്ടല്ലേ നോണ. എന്നിട്ടോ നാല് വീട്ടിൽ ജോലി ചെയ്യുന്നത്? അത് കാശിന് അത്യാവശ്യമുണ്ടല്ലേ. കാശ് മാത്രം മതിയോ? സ്നേഹം വേണ്ടേ? പ്രിയ ക്ഷീണിച്ചു, എനിക്ക് സങ്കട. പ്രിയ ക്ഷീണിക്കുന്നത് സെക്സ് അപ്പീല് പോ. ഷക്കീലൊക്കെ എന്താന്നറിയോ സെക്സ് അപ്പീല്? ഓ ചിരിച്ച്, ഈ ചിരിയ മനുഷ്യനെ കൊല്ലുന്നത്. ഞാൻ പ്രിയ ഒന്ന് പേടിപ്പിക്കട്ടെ. ആ പേടിച്ചോ? ഇല്ല, റാബി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ പേടിച്ചില്ലേ? ഒട്ടും പേടിച്ചില്ല. എന്നാ ഞാൻ ശരിക്കും പേടിപ്പിക്കാൻ പോവാ. ജിം ജിം ജിം. ഈ മോന്തേൻ അടിച്ച് വാരും, എന്നിട്ട് സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കും. അഴിയണോ അഴി. അതിന് ഞാൻ പേടിപ്പിച്ചില്ലല്ലോ, പേടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ പേടിച്ചില്ലേ? എന്നാ പോയ വാതിൽ തുറക്ക. നൂൻഷോ, ഇതേതാ ഈ ലഗേജ്? ഏ, ഇതിനു മുമ്പ് ഇവിടെ ഞാൻ പടിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്? ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെശക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. എവിടെന്നാ? ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടി അല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ? അവനോ? അവനല്ല, പിന്നെ ഏത് ശിവൻകുട്ടി? അവനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിൻ രാജപ്പനും. ആ ലവന്മാര് തന്നെ, ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടൽ ആ വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയ അവിടെ എത്തുവോ? ചെറിയ ഒന്ന് രണ്ട് വളവ് തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗിങ് എടുക്ക്. അതാരാ വൈഫാ? ആണെങ്കി പോയിട്ട് വരാ. പോയിട്ട് വരാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ കരുതി ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ സമയം നോക്കി നീ മുങ്ങിയതാണെന്ന്. നീ അവളെ പ്രേമിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കെന്റെ കാശ് കിട്ടിയാ മതി. അത് കിട്ടിയാലേ നാട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇങ്ങനെ കണ്ണിച്ചോരാണ് സംസാരിക്കുന്നത് പറഞ്ഞു. എന്നാ നീ തട എന്റെ കാശ്? എന്റെ കയ്യിലുണ്ടെങ്കിൽ തരുവോ? എന്നാ പിന്നെ മിണ്ടാതിരിക്കേ, കണ്ണീ ചോരയായിട്ട് വന്നേക്കണ്. അവനൊരു ആവശ്യം വന്നപ്പോ ഞാൻ കാശ് കൊടുത്തത്, എനിക്കൊരു ആവശ്യം വരുമ്പോ തിരിച്ചു കിട്ടാനാ, അല്ലാതെ മോക്ഷം കിട്ടാനല്ല. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലോ? അങ്ങനെ നീ പറഞ്ഞ ഞാൻ ഒന്നുകൂടി ജയിലിൽ പോവും, അത്രേ ഉള്ളൂ. അത് കള്ളച്ചാരായം പാറ്റിയതിനാവില്ല. ഭാർഗവട്ടൻ ചൂടാവാതെ കാശിവൻ തരും, ഇത്രയും ക്ഷമിച്ചല്ലേ, ഒരല്പം കൂടെ ക്ഷമിക്കും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പൊ നീ അവളെ പ്രേമിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമായി പോയില്ലേ? പക്ഷെ എത്രയും പെട്ടെന്ന് വേണം. അതല്ലേ ഞാൻ ഇവന്റെ കൂടെ നടക്കണത്. അത് തന്നെയാ എന്റെ പ്രശ്നം. മുതലാളി വരുന്നു. അതാരാ? അയ്യോ മുതലാളിയാ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഏതാ ഈ പുതിയ അവതാരം? എന്റെ നാട്ടുകാരനാ ഭാർഗവേട്ടൻ. ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ ഞാൻ തന്നോട് ഒരു ആനയെ തളയ്ക്കാനല്ലോ പറഞ്ഞത്, ഒരു പെണ്ണിനെ വളയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ.
ഇനിയും വേറെ ആരെങ്കിലും വരുമോ ആവോ? ഇല്ല, പ്രസിഡന്റിന്റെ മകളെ കാണാൻ നല്ലൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. ആ, നാളെ അവളുടെ പിറന്നാളാണ്. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വരും. ഇവൻ വന്ന് തനിക്ക് പെണ്ണിനെ കാണിച്ച് താൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറണം. പ്രസിഡന്റിനെ വലയിലാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അയാളുടെ വീട്ടിൽ ഞായറാഴ്ച ഊണും. അവളോട് സംസാരിക്കാൻ അവസരം കിട്ടിയല്ല. പിന്നെ ഇവിടെ യാതൊരു കുറവൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വരട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടേ പറഞ്ഞാ മതി കേട്ടോ. എന്താ? അല്ല, ഇവനൊരു മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ. മൊബൈലോ? എന്തിനാ? ഈ മൊബൈൽ നമ്പർ പ്രസിഡന്റിന്റെ മകൾക്ക് കൊടുത്ത അത് പ്രയോജനപ്പെടും. ഇപ്പോഴത്തെ പിള്ളേരല്ലയോ എന്ന്. പിടികിട്ടി പിടികിട്ടി എടോ, നാളെ തന്നെ കുന്തി അക്കമേടിച്ചു കൊടുക്ക. വരട്ടെ. ജെണ്ടന്റെ പേടൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഈ പ്രായത്തിൽ ആരും പ്രേമിക്കാം? കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനൊന്നും. വരുന്നു വരുന്നു. ഇങ്ങനൊരു അളഞ്ഞാളിയ കള്ളം പണം കരഞ്ഞു നടത്തിയ കഴിവാണ് അവൻ. എല്ലാത്തിനും കൂട്ടുന്ന എന്നെ ഇപ്പൊ വേണ്ടതായി. ജോസിന്റെ വാലാട്ടിയോട് ചോദിച്ചാ നൂറല്ല ആയിരം കൊടുക്കും. തന്റെ വായി പണം തീട്ടുണ്ടോ? ഒരു നൂറ് രൂപ വെച്ച താൻ തരില്ലല്ലേ? ഈ ഐദ്രസിന് അറിയല്ല, തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കി ഈ ഐദ്രസ് ഉസ്മാന്റെ മോനല്ല. പൂജപ്പുറ സെൻട്രൽ ജയിലെ ഓക്രികൾക്കുള്ളതാ. കണക്ക് തെറ്റിച്ചിട്ടുണ്ട് ഹൈദ്രോസെ. നീ നിന്റെ പാട്ടിന് പോ. ഇതൊരു മാരണമായല്ലോ. കത്തി വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ റോഡിൽ അറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ. ഉർമീസെ, ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം. ചീരിക്കാരൻ ജോസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാ. അല്ലെങ്കിൽ മനസ്സിലിരിക്കണേ, ഒരു ദിവസം ജോസിന്റെ പണ്ടം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഹൈദ്രോസ് അങ്ങാടി ജീവിക്കില്ല. നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായത്തു എന്ന് പറഞ്ഞ് തല്ലുണ്ട് ജാകണ്ട. കുഞ്ഞിനെന്താ വേണ്ടേ? അരച്ചാക്കരി. ആ അരച്ചാക്കരിയാണെന്ന് കൊടുത്തേക്ക്. പുതിയ താമസക്കാരനാ, ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന. സേതു എന്നാ പേര്. കുടുക്കല്ലേ, കുടുക്കല്ലേ. ചുമ്മാറി, ഇനി കാണാം. കാണണം ചെവിന്നോ തന്നെ റോട്ടിലിട്ട് പന്ത് തട്ടറ വരെ തട്ടിയില്ലെങ്കിൽ. വരികച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായം. ചാട്ടുളി മുണ തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ്മ. വിളിച്ചിട്ടല്ലെല്ലാം പറഞ്ഞിട്ടല്ലെല്ലാം വേല വേണ്ടടി കല്യാണി. പിറ്റായിട്ട് ഇവിടെ ഒന്ന് വാള വെക്കരുത് കേട്ടോ. പിന്നെ പിന്നെ എടുത്ത് മോന്തു ആണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ. എന്റെ കൂട്ടുകാരൻ. ബാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. ബാപ്പന്റെ കംസനാ കൊല്ലാൻ. സ്വന്തം വീട്ടിലിരുന്നൊരു പെഗ് റമ്മു പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെയും പട്ടാളക്കാരനാവാ. അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാളത്തി പുള്ള. ഇത് കേക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം എങ്ങനെ കഥയാവുന്നേ? ഓ സോറി, കേക്കുന്ന ഒരു സുഖം കൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞു. അങ്ങനെ ദ്രാസ് സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങള് പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു. ഉടൻ മേജർ കാലിയ ഒരു അറ്റ അലർച്ചയാണ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമിഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി. ഞാനായിരുന്നു ഏറ്റവും മുമ്പില്. ഒന്നര മണിക്കൂർ നിർത്താതെ ഫയറിങ്, തൊരിഞ്ഞ ഫയറിങ്. എന്നിട്ട് എന്തുണ്ടായി? 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 ഞങ്ങൾക്കൊരൊറ്റ കാഷ്വാലിറ്റി. കേസിന് മുമ്പ് ക്യാഷ് കരുതണ്ട. ഇവിടെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാർ മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ളാറ്റ്. വെള്ളടിച്ച ഫ്ളാറ്റ് ആവും. വെടി വെച്ചാൽ എങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായില്ല. ഇത് വെൽക്കം ടു ഹോട്ടൽ മയൂര കോണ്ടിനെന്റൽ. ഗുഡ് മോർണിംഗ്. ഓക്കേ ഓക്കേ. അഡ്വക്കേറ്റ് ഗോപിച്ചട്ടിപ്പാളയം രാമസ്വാമി ഇയർ ഹിയർ. വൺ റിസർവേഷൻ ഈസ് ഹിയർ. പക്ഷെ അദ്ദേഹം എത്തിയിട്ടില്ല. വിമാനം ലേറ്റ് ആണ്, ഇപ്പൊ വരും. നിങ്ങൾ? ഐ ആം ഹീരാലാൽ പന്നാലാൽ ഫ്രം മുംബൈ. വണക്കം.
അഡ്വക്കേറ്റ് ഗോപിച്ചട്ടി പാളയം രാമചാമയ്യ. ഐ സീ. വെൽക്കം ടു ഹോട്ടൽ മയൂര കോണ്ടിനെന്റൽ. യുവർ റൂം ഇസ് 103. കാറില് എന്നുടേ ബാഗും കമ്പ്യൂട്ടറും ഇരിക്ക്. വോയിസ് കേട്ട ചൊല്ലി കൊണ്ട് റൂമിക്ക് എടുത്തിട്ട് വരെ ചൊല്ലുങ്കോ. യെസ് സർ. സർ നമ്മ വിഷയം മുടിയാതുപ്പാ. எதுக்கு தொந்தரவு கொடுக்கறேன்? எனக்கு டைம் இல்ல. இல்ல இன்னைக்கு ஹைகோர்ட்ல ரெண்டு மர்டர் கேஸ் இருக்கு. 2 மர்டர் கேसेस. ஈவினிங் ஃளைட் கோயிங் டெல்லி. ஹவாலா கேஸ். நோ டைம். நோ டைம் பா. எந்த கேஸ் வாதிக்கம் பரையனா? ஒரு ஸ்டீரியோ கேஸ். குறை நாளாய் புறைய நடக்குது. சார்னு சமயம் இல்ல. பயங்கர பிஸி. சார் இங்க வை. மெதுவா மெதுவா வை. தாழ வீணு உடஞ்சு போனா லட்சம் ரூபாய் தொலைஞ்சிடும். இது என்னுடைய கம்ப்யூட்டர். நீ போய் ஐயாவுக்கு ஒரு ஸ்பெஷல் காஃபி கொண்டு வா. ஓகே சார். இது சந்தோஷமா வச்சுக்கோ. எஸ்கியூஸ் மீ, தமிழ் தெரியுமா? எஸ் சார். கோபிச்செட்டி பாளையம் ஐயர் இருக்கா? நீங்க யாரு? நாங்க குமஸ்தர்கள். நான் உசிலாம்பட்டி வைத்தியநாதன் சொண்டி. இவன் கோயம்புத்தூர் கிட்டப்பன் சொண்டி. சார் 103 இருக்காங்க. ரொம்ப நன்றி. வா மாப்பிள. உசிலாம்பட்டி கிட்டப்பன் சொண்டி பாரு. அம்மாவா அம்மாவா, ஜாரே சத்தியம் பரைய போயிடு. நீ எவ்வளவு இருந்தா கொஞ்சம் சார், அதொக்கே பின்ன பரையா. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറി പോലുണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതാരാ? അമ്മേ, ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാൻ അങ്ങനെ സത്യം എല്ലാരും മിണ്ടായിരിക്കേ. അവൻ പറയട്ടെ, പറ ഞെട്ടരുത്. ഞെട്ടില്ല. പക്ഷെ ഞെട്ടും ഞെട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഞെട്ടി ഞെട്ടി. ഇവിടെ ആൽഫി എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആൽഫി അല്ല, അപ്പക്കുട്ടനാണ്. കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ നായരുടെ മകൻ, ചേരിയിൽ അപ്പക്കുട്ടൻ നായരി. തെളിവ് തരാം. അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി, അളിയൻ രവീന്ദ്ര നായർ. ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞെട്ടരുന്ന്? ഇതാണോ ഇത്ര വലിയ സത്യം? എന്നാൽ ഞാനൊരു സത്യം പറയാം. അപ്പക്കുട്ടൻ തന്നെയാണ് ആൽഫി. എവിടെ പോണ്ടായി പാതിരാക്ക്? ഞാനൊരു വെടിക്കെട്ടാൻ പോവാ. ഏതമ്പലത്തിൽ? ജാനുവമ്മ കോവിലിൽ. ജാനുവമ്മ കോയിലോ? അങ്ങനെ ഒരു കോയിലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോഴാണ് കേട്ടത്. ആ ചായ കിടക്കാൻ ജാനുവ എന്നാണ്? ഒറ്റക്ക് പോണ്ട, തീരെ ഊട്ടുണ്ടാവും. ഞാനും വരാ. മിണ്ടാണ്ട് ആ വാതിലത്തേക്ക്. അവന്മാർ ഇരുന്നിട്ടാല് ഭക്തജനങ്ങൾ കൂടും. മിണ്ടാണ്ട് മിണ്ടാണ്ട് പതുക്ക പതുക്ക. വേലി ചാടി കടക്കാൻ നേരത്തെ വേലി പോലുമില്ല. എടാ രായപ്പ, നമ്മളെ മുട്ടി അവള് തുറക്കോ? പിന്നെ മുട്ടുവൻ തുറക്കപ്പെടും എന്നല്ലേ അവള് പറഞ്ഞിരിക്കുന്നത്? അത് യേശുദാസ് പറഞ്ഞല്ലേ. പുള്ളി പറഞ്ഞിട്ടുണ്ടാ? അതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവള് പറഞ്ഞതാ. ഇയാളിവിടെ സ്ഥിരം പുള്ളിയാണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്കത് തീറാം. രായപ്പ, ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ വൈറ്റ് ചോദിച്ചേക്കണേ. പിടിച്ചോണ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ? തവലിട്ട് മോക്ക മൂടി. ആഹാ, ഇവനാണ നിനക്കെന്താ അവിടെ പണി? ഞാൻ ഒരു കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ പപ്പടം മേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില? ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്. റീറ്റെയിൽ ആയിട്ട് മതി. ദൈവമേ, എവിടെയെങ്കിലും പോയി കട്ടോട്ടെ. നിങ്ങളെന്താ ഓടണില്ലേ? അയ്യ,